കല്ല് ശില്പങ്ങൾ. അതാണ് മഹാബലിപുരം ശില്പങ്ങൾ. അതൊക്കെ തന്നെയുള്ള കല്ലുകളാണ് പറയുന്നത്. കറക്റ്റ്. വലിയ ശില്പങ്ങളാണ്. വെള്ളത്തിൽ പോരെ പോരെ മ്യൂസിയമാണിത്. സിംഗപ്പൂരിലെ സിംഹ ശരിയാ. മീനാ ഇതെല്ലാം കക്കയാ. ഓക്കെ, ഇത് ഫുള്ള് ഷെല്ല് വെച്ചുണ്ടാക്കിയിരിക്കണേട്ടോ. ആ പൂ ഇലയും എല്ലാം ഷെല്ലാ. മുകളിലത് മുകളിൽ നോക്കി എല്ലാം തൂക്കിയിട്ടേക്കുന്നേ. തൊടണ്ട തൊടണ്ട. ഒരേ ഷേപ്പിലുള്ള കടുക്കകൾ എങ്ങനെയാണേ? സീ ഹോഴ്സ് വിത്ത് ഷെൽ മിറർ. പല കളറിലുള്ള വയൽ കളറിലുള്ളതാണ്. ചവിട്ടരുത്, അതിന്റെ മുകളിൽ കയറരുത്. ഡയമണ്ട് അല്ല. മാലക്കൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഡൈ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാലക്കൈറ്റ് പല പല ഊറുകൾ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഓ, അത് ശരി. നമ്മളിപ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയി നടന്നാലും ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ.
കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൻറ്റി പേടിത്തൂറി. ഒരു കൊമ്പേ ഉള്ളു കേട്ടോ, ഒറ്റ കൊമ്പനാ. ആ ഇത് പൊട്ടിപ്പോയതാണ്. ഇപ്പൊ നമ്മള് മിനറൽ മ്യൂസിയം കണ്ടോളൂല്ലേ. ടിക്കറ്റ് ആണല്ലോ കാണിക്കണ്ടേ. കൊള്ളാലോ, സൂപ്പർ. ആ നീ ടേബിളിനകത്തും കക്ക അടിപൊളി. നീ കാണുന്നുണ്ടോ, നോക്കിയത് ഏതൊക്കെ ഷേപ്പിലുള്ള കക്കയാ നോക്കി. ഒച്ചിൻ്റെ ഷേപ്പുണ്ട്, ശംഖിൻ്റെ ഷേപ്പുണ്ട്. നമ്മുടെ അവിടുത്തെ എന്തോ മഴ വരുമ്പോൾ എന്താ സാധനം വരുന്നോ. ഒച്ച ഒച്ച ശരിക്കും ഒച്ച. അപ്പം കടലിലുള്ളതാണോ ഏറ്റവും വലിയ? ഇതിലും കുഞ്ഞിലുണ്ടായിരുന്നു തോന്നുന്നുണ്ടോ. എടുത്ത് മാറ്റിക്കളാം. ആ ഇതിനകത്തു നിന്നല്ലേ ഓയിസ്റ്റർ. സീഷ സ്റ്റാമ്പ്. ആലില പോലെ ഇടംപിരി വലംപിരി പല രീതിയിൽ അങ്ങോട്ട് പിരിയുന്നതനുസരിച്ച് ഇടംപിരി ശംഖ്. അതെ നോക്കി, മഞ്ഞ കളർ, മഞ്ഞ കളറുണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഒറിജിനൽ കളറായിരിക്കും. ഇത് ഇത് വലിയ ശല്ല കണ്ടോ കണ്ടോ. ഒരു ബക്കറ്റ് അത്ര. ഒരുപാടുണ്ട്, ഒരുപാട്. ഓരോ സെക്ഷനിലും ഓരോ ടൈപ്പ്. നല്ല ഭംഗിയുണ്ട്. ഓ ഇതൊക്കെ മീൻ്റെ മുള്ളു പോലെ അടിപൊളി. ഓരോന്നും വെറൈറ്റിയാണ്. ദ സീ അർച്ചിൻ, ദ സാൻഡ് ഡോളർ, ദ എഗ് കേസസ് ഓഫ് സ്നേ, സ്നേഹിന്റെ പൊട്ടത്തോള്. നമ്മള് ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോ ആൾക്കാര് മാല വയ്ക്കുന്നുണ്ടല്ലേ. ഇത് 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 കൊരുത്തൊക്കെ ഉണ്ടാക്കുന്നേ. വെയില് വെയില് വെയിലത്തോട്ടിറങ്ങിയപ്പോ ഞരങ്ങുന്ന. ഈഫൽ ടവർ ഉണ്ടോ? ഈഫൽ ടവർ. ഒക്ടോപ്പസ്. ഇതൊക്കെ പോട്ട് പോട്ട് മുകളിലൊക്കെ. ഫിഷിംഗ് മ്യൂസിയം. അത് തീർക്കൂടെ. ഇരിക്കാനുള്ള കാണാനുള്ള ഇന്ന അതാ ഡോപ്പ്. ബോട്ടിനകത്തോട്ട് കയറും. ഇതൊക്കെ എന്താ നമ്മടെ കൈ 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 വീണ്ടും കൈ കൈ സൂക്ഷിച്ചോ. ബോട്ട് ഓടിക്കുന്ന സാധനം. ബോട്ടിന്റെ സ്റ്റിയറിംഗ് ഏടാ ഇത് തുറക്കും. നമ്മള് ഇന്നലെ കണ്ട വലയും സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഫിഷിങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും. പണ്ടത്തെ ആൾക്കാർ ഫിഷ് കൈ വെച്ച് പിടിക്കുമായിരുന്നു. വലയൊന്നും ഇല്ലായിരുന്നു പണ്ട് ആദിമ മനുഷ്യര്. എന്താ ആദിമ മനുഷ്യര് മീൻ വരുന്ന നോക്കി നിക്കും. വരുന്ന സമയം ഒറ്റ മീന്റെ പള്ളക്കുന്നേ ഉള്ളു. അത് കഴിഞ്ഞ നോക്ക്. അടിയിൽ നോക്കി ഫിഷിങ്ങിന് വേണ്ടതാ.
ഉപകരണങ്ങള് മറ്റേ ആങ്കർ നങ്കൂരം ആങ്കർ ഇത് കടലിന്റെ അടിയിൽ ഉറപ്പിക്കും. അന്നേരം ആ കപ്പലും ബോട്ടൊക്കെ വെള്ളത്തിന്റെ വല നമ്മള് തോട്ടിലും കണ്ടത്തിലും വേറെ ടൈപ്പ് ആങ്കർ ചെറുത് ആ വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് ആദ്യം ഒറ്റ മുനയുള്ള കുന്തം ഉപയോഗിച്ച് പിന്നെ രണ്ട് മുനയുള്ള കുന്തം ഉപയോഗിച്ച് പിന്നെ നാല് അഞ്ച് മുനയായി. ഫിഷിങ്ങിന്റെ ചരിത്രം വലിയ മീനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഒറ്റ മുനയിൽ പറ്റത്തില്ലായിരുന്നു. ആ അതൊറ്റ മുന്നേ അതെ പിന്നെ അവര് ചൂണ്ട ഇടാൻ തുടങ്ങി. ആ ഞാൻ തറ്റത്ത് ഇത് കാണും. അവര് പല പല സാധനങ്ങൾ ബോട്ട് ഉണ്ടാക്കാൻ ആദ്യം ബോട്ട് ആദ്യം ഇങ്ങനെയുള്ള ബോട്ട് തടി അല്ലല്ല തടി ഇങ്ങനെ തുരന്നിട്ട് പടം വരച്ചോ ചെയ്തു അത് അറിയത്തില്ല ആണ്ട മോളിൽ നോക്കേ ഒറിജിനലായിരിക്കുന്നത് പങ്കായം പങ്കായല്ലേ ഇതിന്റെ പേര് ഈ സാധനം തുഴയുന്ന സാധനം വേണ്ടേ മുള ആദ്യം അടുക്കി കെട്ടിയിട്ട് ചങ്ങാടം പോലെ ഉണ്ടാക്കുമായിരുന്നു. മുള വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടങ്ങുമ്പോൾ രണ്ടുമൂന്ന് മുള ഒരുമിച്ച് കെട്ടും. അങ്ങനെയുള്ള കമ്പും തടിയൊക്കെ വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കി ട്രാൻസ്ഫോർമേഷൻ സെയിലിംഗ് ഫിഷ് ഉണ്ട്. അത് സൗത്ത് ഇന്ത്യയിലെ ഇത് പോണ്ടിച്ചേരിയിലെ വിശാഖപട്ടണത്തെ ഇത് റഷ്യ ഇതറിയാ ഇത് കരീബിയൻ ഷിപ്പ് യു എസ് എയുടെ കണ്ടിട്ടൊരു സുഖമില്ല. ഹണിമൂൺ ബോട്ട് കണ്ടോ ഇവിടെ ആലപ്പുഴ അയ്യോ അത് കേരളത്തിലെയാ ഇവിടെ ഹൗസ് ബോട്ട് കേരള ഹണിമൂൺ ബോട്ട് ഒട്ടോർ ബോട്ട് കാശ്മീർ അതെ കാശ്മീരിലെ തടാകത്തിൽ കിടക്കുന്ന റേസിംഗ് ബോട്ട് ഇൻ ചെന്നൈ കണ്ട ചൂണ്ടക്കുളത്തുകൾ പലതരം ചൂണ്ടക്കുളത്തുകൾ വലിയ ഫിഷിനുള്ളത് ചെറിയ ഫിഷിനുള്ളത് ടോയ്ലറ്റും കപ്പലിന്റെ ഷേപ്പിലാ അത് കൊള്ളാം. ഇതാ ഫിഷിന്റെ വായിലോട്ട് വരാൻ പോവാണോ ഫിഷ് വായ അടയ്ക്കോ റെഡ് ലൈൻ ഫിഷ് ഓ ഇത് അത് നോക്കല എന്റെ ഒരു രൂപാന്തരം പ്രാപിച്ച വല്യ കൊഞ്ച് വല്യ കൊഞ്ചാണ് രണ്ട് തലയുണ്ടോ വെറൈറ്റിയാ സീ ഹോഴ്സ് അല്ലേ ഇത് പേൾ മ്യൂസിയത്തിൽ കയറാൻ പറ്റുമോ അവിടെ അവിടെ എഴുതി വെച്ചേക്കുന്ന പുഷ് ജേണി ഓഫ് പേൾസ് പുറത്തുനിന്നുണ്ടാ ചെറുതാന്ന് തോന്നുന്നല്ലേ ഉണ്ടോ
ആണ്ടേ പടി നല്ല രസമുണ്ട്, സൂപ്പർ അടിപൊളി. ഷെല്ലിനകത്ത് വയ്ക്കുന്നത് അപ്പോൾ ഷെല്ലിനകത്ത് വയ്ക്കുന്നത് ഇപ്പോൾ എന്റേതാണ്. അയ്യോ ഇത് വായ അടച്ചു കഴിഞ്ഞാൽ നമ്മളതീ പെട്ടു. എങ്ങനെ പുറത്തിറങ്ങും? അകത്ത് വിശാലമായ ഷോറൂം ആണ്. എടാ ആദ്യം ഉള്ളത് കണ്ടിട്ട് അങ്ങോട്ട് പോടാ. വേൾഡ് സ്മോളസ്റ്റ് പേഴ്സ് ഉണ്ടോ? അടിപൊളി സൂപ്പർ. ഈ മാലയൊക്കെ എടുത്തിട്ടാണ് പേള് മാല. ഏഞ്ചൽ പേൾ അകത്തുള്ള കാണാൻ പറ്റുമോ? മെലോ മെലോ ഷെൽ ഇത് ഒറിജിനൽ ആയിരിക്കുമോ? ചുമ്മാ കാണാൻ വേണ്ടി എടുത്ത ചെറുത് വേണ്ട. ഇത് നോക്കി വേരിയസ് കളേഴ്സ് ആൻഡ് ഷേപ്സ് ഓഫ് പേഴ്സ്. ഒരു മാല ഉണ്ടാക്കുന്ന കാണിക്കുന്നത് അതിനകത്ത് ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷറും ഉണ്ട് ഇങ്ങനെ ഫോം ചെയ്യും. നല്ല കമ്മലിന്റെ ഷേപ്പിൽ തന്നെ ഉള്ള കണ്ണാടി അല്ലടി ഇത് ഓക്സിജനും ലൈറ്റും എല്ലാം കിട്ടിയോ ചേട്ടാ? അത് കണ്ണാ ആ മൊത്തത്തോടെ എടുത്തോണ്ട് പോകത്തില്ല കേട്ടോ. അത് തുറന്നിട്ട് ആ മുത്ത് മാത്രമേ എടുക്കൂ. എന്നിട്ട് ആ അതിനകത്ത് വീണ്ടും മുത്തുണ്ടാവുമായിരിക്കും. ഇതിന്റെ തുടങ്ങി പോകുന്നുണ്ടോ? ഇതീ നോക്ക്, ഇതീ നോക്ക്, ആന ആ പുറത്ത് പടത്തിന് പുറത്തോട്ടിറങ്ങി. ഇതിൽ കാണാൻ പറ്റൂ ആ ഡോറിന് പുറത്ത് പുറത്തോട്ടിറങ്ങി നോക്ക് കേട്ടോ. ഇതാ ഞാൻ അവിടെ പോയി കാണണം കാണണം എന്ന് പറഞ്ഞ സാധനം. ഇതുണ്ടോ ചൂണ്ട പുറത്തിരിക്കുന്ന ചൂണ്ട തിന്നാൻ വേണ്ടി പുറത്തോടുന്ന വേണ്ട 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 അത് പുറത്തോട്ടിറങ്ങിയത്. ആ ഇത് നോക്കി ഇത് നോക്കി ഇത് നോക്കി ഓ വാറ്റ് അത് കൊള്ള അത് കൊള്ള അത് കൊള്ള. അയ്യോ കാളകുത്ത് മാറ അത് കൊള്ളാം. ഓക്കെ പടത്തിന്റെ പുറത്തിറങ്ങി വന്നിട്ട് പുല്ലി നിന്ന ജിറാഫും സീബ്രയും. നിന്നെ ഇടിക്കാൻ വരുന്നടാ ചവിട്ടടിക്കൊണ്ട് ചവിട്ടടാ. ആ അണ്ണാന് പേരൊക്കെ കൊടുക്കുന്ന ലീസ. എന്തോ ഒരു രഹസ്യം പറയുന്നേ, അവരവരുടെ ഫാമിലി മാറ്റേഴ്സ്.
ലീസെ കെട്ടിയിട്ട്. മാറും മാറും, ഞാൻ തൊടട്ടെ. ക്ഷയിക്കാൻ ക്ഷയിക്കാൻ്റെ. ഹലോ, നിർത്തി വരെ വാ. എന്തോ ഒറിജിനാലിറ്റി ആണോ ഇങ്ങനെ കണ്ണടയും തുറക്കുകയൊക്കെ ചെയ്യുന്നത്? വെയില് വെയില്. ഓ, അങ്ങോട്ട് പോവാ, എനിക്ക് വയ്യ, വെയിൽ കൊള്ളാൻ വയ്യ. ഇഷ്ടപ്പെട്ടാ? അടിപൊളിയായിരുന്നു. കൊറേ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നു. വിചാരിച്ച ഇത്ര ഉണ്ടായിരിക്കും വിചാരിച്ചില്ല. ഇഷ്ടമല്ല, അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായി.